എല്ലാവർക്കും നമസ്കാരം. വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA BSC മലയാള സാഹിത്യം 1 ഒന്നാം സെമസ്റ്റർ മലയാളത്തിലെ 4ാമത്തെ മോഡ്യൂളിലെ N.P മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം എന്ന കഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചു, ഉള്ളൊരുക്കം എന്ന് പറയുന്ന കഥ ആസ്വാദക മനസ്സിലേക്ക് ഒരുപാട് നൊമ്പരങ്ങൾ സമ്മാനിച്ചിട്ടാണ് അവസാനിക്കുന്നത്. കഥയെക്കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ട് വിശദീകരിച്ചു വച്ചിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഉപന്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ കഥയിലെ പ്രമേയം? രോഗമെന്ന പ്രമേയമാണ് ഈ ഉള്ളുരുക്കം എന്ന കഥയിലെ പ്രമേയമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ രോഗമെന്ന പ്രമേയത്തെ മലയാള കഥാസാഹിത്യത്തിൽ ഏറെ നമുക്ക് കാണാൻ കഴിയും. രോഗമെന്ന പ്രമേയം മലയാള സാഹിത്യത്തിൽ ഒരുപാട് ചെറുകഥകളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഉള്ളുരുക്കമെന്ന് പറയുന്ന ഈ കഥയിൽ അതിൻ്റെ തീവ്രത, അതും രോഗത്തിൻ്റെ തീവ്രതയെ അവതരിപ്പിക്കുന്നത് അതിവേദനയോടെയാണ്. അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന ഒരു നൊമ്പര കാഴ്ചയായിട്ട് രോഗം അവശേഷിക്കുന്ന ഒരു കഥയാണ് നമ്മൾ കണ്ട N.P മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, രോഗമെന്ന പ്രമേയത്തെ മലയാള കഥാസാഹിത്യത്തിൽ ഏറെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഉള്ളുരുക്കം എന്ന കഥയിൽ അതിൻ്റെ തീവ്രത അവതരിപ്പിക്കാൻ N.P മുഹമ്മദ് എത്രമാത്രം വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മനുഷ്യനെ സാവധാനത്തിൽ മാത്രം മരണത്തിലേക്ക് എത്തിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നും നമ്മളൊരു രോഗത്തിൻ്റെ കഠിനാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സാവധാനത്തിൽ മാത്രം മരണത്തിലേക്ക് എത്തിക്കുന്ന ചില രോഗങ്ങൾ കാണാം. ഉദാഹരണമായിട്ട് കുഷ്ഠം, ക്ഷയം, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളാണ്. ഈ വിഭാഗത്തിൽ പെടുത്താവുന്ന, അതായത് വളരെ സാവധാനത്തിൽ മനുഷ്യനെ മരണത്തിലേക്ക് ആനയിക്കുന്ന രോഗങ്ങളായിട്ട് വ്യപ്പെടുത്താം. രോഗത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ദൂരവും രോഗങ്ങളുടെ പ്രവർത്തന രീതിയും ഇവയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണെന്ന് മാത്രം, ഈ രോഗങ്ങളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. മുമ്പ് ഫലപ്രദമായ ചികിത്സയില്ലാതിരുന്ന രോഗങ്ങളാണ് നമ്മൾ ഈ കഥയിൽ കാണുന്ന കുഷ്ഠവും പിന്നെ ക്ഷയവും ഒക്കെ. ഈ രോഗങ്ങളെ മരണത്തിൻ്റെ പ്രതിരൂപങ്ങളെന്ന നിലയിലാണ് മനുഷ്യർ അന്നും എന്നും കാണുന്നതെന്ന് ചുരുക്കി പറയാം. കുഷ്ഠം ചരിത്രാതീത കാലം മുതൽ തന്നെ വെറുക്കപ്പെട്ടൊരു രോഗമാണ്. പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ സമൂഹത്തിൻ്റെ പൊതുമേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ബൈബിൾ കഥകളിലൊക്കെ വായിക്കുന്നുണ്ട്. കുഷ്ഠരോഗം ചികിത്സിച്ച് ഭേദമാക്കാമെന്ന നില ഇപ്പോൾ ശാസ്ത്രലോകം വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നും കുഷ്ഠരോഗത്തോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവത്തിന് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഈ കോവിഡിൻ്റെ പശ്ചാത്തലവും അതൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമുഖം. അപ്പോൾ കുഷ്ഠരോഗത്തിലെ ഏറ്റവും വലിയ ദുരന്തമുഖം എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് മനുഷ്യനെന്ന് പറയുന്ന ഒരു സമൂഹ ജീവിയാണ്, അവൻ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന രീതിയിലാണ് കുഷ്ഠരോഗത്തിൻ്റെ വലിയ ദുരന്ത ചിത്രം. ഈ രോഗം ബാധിച്ചവർ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടണം. അതിൻ്റെ ഫലമായി ഏകാന്തത അവരെ കാൽപ്പനികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരവസ്ഥ സാഹിത്യത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വൈകാരികതയുടേതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ N.P മുഹമ്മദ് ശ്രമിക്കുകയാണ്. സാമൂഹികവും ചരിത്രപരവും ശാസ്ത്രീയവുമായ കാഴ്ചപ്പാടിലൂടെ രോഗത്തെ നിരീക്ഷിച്ച് അവതരിപ്പിച്ച മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ലക്ഷണമൊത്ത ചെറുകഥ മലയാളത്തിന് സമ്മാനിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ തന്നെയാണ്. അപ്പം ചെറുകഥയുടെ ചരിത്രമെടുത്ത് മലയാള സാഹിത്യത്തിൽ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ സാമൂഹികവും അതിനേക്കാൾ ഉപരി ചരിത്രപരവും ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ രോഗമെന്ന് പറയുന്ന ഈ അവസ്ഥകളെ നിരീക്ഷിച്ച് അവതരിപ്പിക്കുവാൻ ശ്രമിച്ച് വിജയിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ. അത് മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരൻ തന്നെയായ, അതും ചെറുകഥയായി ഏറ്റവും ആദ്യത്തെ എഴുത്തുകാരൻ എന്ന ഖ്യാതി നേടിയ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കഥയിലും ലേഖനങ്ങളിലും അദ്ദേഹം രോഗത്തെ സംബന്ധിച്ച ചർച്ചകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് ധാരാളമായി കാണാം. നായനാരെ പോലെ തൻ്റെ രോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ ചികിത്സകളെപ്പറ്റിയും നല്ല പരിജ്ഞാനമുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെ പോലെ തന്നെ
മൂർക്കോത്ത് കുഞ്ഞിരാമനും ഇതുപോലെ ചികിത്സാവിധികളെപ്പറ്റിയും രോഗത്തെക്കുറിച്ചൊക്കെ നല്ല പരിജ്ഞാനമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഇവർ രണ്ടുമാണ് ചരിത്രത്തിൽ ഏറ്റവും മുൻപിൽ, അതായത് മലയാളത്തിൻ്റെ കഥാ ചരിത്രത്തിൽ, കഥാ ലോകത്ത് രോഗമെന്ന് പറയുന്ന പ്രമേയത്തെ അവതരിപ്പിച്ച് വിജയിച്ച രണ്ട് എഴുത്തുകാരെന്ന് സാഹിത്യ ലോകം വിലയിരുത്തുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരും മൂർക്കോത്ത് കുമാരനുമാണ്. വീണ്ടും പറയട്ടെ, ആധുനികതയുടെ കാലത്ത് മഹാരോഗങ്ങൾ സാഹിത്യത്തിന് വിഷയമായി മാറിയിരിക്കുന്നു എന്നത് വാസ്തവം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വസൂരി പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാം. കാക്കനാടൻ്റെ വസൂരിയിൽ വസൂരി തന്നെയാണ്, കാക്കനാടൻ എഴുതിയ കഥയിൽ വസൂരി എന്ന് പറയുന്ന കഥയിൽ വസൂരി തന്നെയാണ് പ്രമേയം. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഗുഹ്യരോഗം സാഹിത്യ വിഷയമായി മാറുന്നു. അപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വസൂരിയാണ്, കാക്കനാടൻ്റെ വസൂരി എന്ന് പറയുന്ന കഥയിൽ വസൂരി തന്നെയാണ് പ്രമേയം. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഗുഹ്യരോഗം ആണ് സാഹിത്യ വിഷയം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ കഥയിൽ, അത് എൻ പി മുഹമ്മദിൻ്റെ കഥയിൽ ഉള്ളുരുക്കം എന്ന ഈ കഥയിൽ കുഷ്ഠരോഗിയുടെ കഥയാണ് പറയുന്നത്. അതും ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഭാഷയുടെ മനോഹാരിതയെ ഈ കഥ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, മുസ്ലിം കുടുംബത്തിലാണ് ഈ പശ്ചാത്തലം ഒരുക്കി വച്ചിരിക്കുന്നത് എൻ പി മുഹമ്മദ്. അതും കുഷ്ഠം എന്ന പറയുന്ന ആ ഭീകരാവസ്ഥയെ സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുന്ന, എല്ലാവരിൽ നിന്ന് ഏകാന്തവാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഈ കഥയിൽ, എൻ പി മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം എന്ന് പറയുന്ന ഈ കഥയിൽ അദ്ദേഹം മുസ്ലിം ഭാഷയുടെ മനോഹാരിതയെ വളരെ ഭംഗിയോടുകൂടി, ആ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് കഥ മുൻപോട്ട് പോകുന്നത്. ഇതിലെ ചെറിയ കുട്ടിയായ കുട്ടിമോൻ വീടിൻ്റെ വീക്ഷണത്തിലാണ് ഈ കഥ ജനിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടിമോനെയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്ന പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുട്ടിമോൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം. അവൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഈ കഥ ഉരുവം കൊള്ളുന്നതും കഥ മുന്നോട്ട് പോകുന്നതും. തൻ്റെ വീട്ടിൽ നിന്ന് അകന്ന് കൊച്ചു കുടിലിലാണ് മൂത്താപ്പായും അമ്മായിയും താമസിക്കുന്നത്. നമ്മൾ, ഞാൻ കഥയിൽ ആദ്യമേ പറഞ്ഞു വെച്ചു, കഥയെ ചുരുക്കി പറഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചു, ഈ കുട്ടിമോൻ്റെ വീട്ടിൽ നിന്ന് ഒരല്പം അകലെ കൊച്ചു കുടിലിലാണ് മൂത്താപ്പയും അമ്മായിയും താമസിക്കുന്നത്. കുട്ടിമോനെ കാണുമ്പോഴെല്ലാം ചിരിക്കുന്ന മൂത്താപ്പ, അതാണ് അവൻ്റെ ഉള്ളിലെ ചിത്രം. കുട്ടിമോനെ കാണുമ്പോഴെല്ലാം ചിരിക്കുന്ന മൂത്താപ്പ, ഒരിക്കലും ചിരിക്കാത്ത അമ്മായി. അമ്മായി ആ രോഗാവസ്ഥയെ ഗൗനിക്കുന്നത് കൊണ്ടാകാം ഒരിക്കലും ചിരിക്കാത്ത അമ്മായി. അവർ തൻ്റെ വെള്ളാരം കണ്ണുകൾ കൊണ്ട് രാവും പകലും മൂത്താപ്പായി ഇങ്ങനെ നോക്കിയിരിക്കും. ഭക്ഷണം പാകമായാൽ കുട്ടിമോൻ്റെ ഉമ്മ കോലായിൽ ചോറ് കൊണ്ടുവച്ച് മാറി നിന്ന് ചോറെടുത്തോളൂ എന്ന് പറയും. കേട്ടോ, ഭക്ഷണം പാകമായി കഴിഞ്ഞാൽ കുട്ടിമോൻ്റെ അമ്മ കോലായിൽ ചോറ് കൊണ്ടുവച്ച് മായി ചോറെടുത്തോളൂ എന്ന് പറയും. ആ ചോറും കഴിച്ച് അറ്റുവീഴുന്ന അവയവങ്ങളുടെ രക്തവും ചലവും തുടച്ചുകൊണ്ടൊരു ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ വെള്ളാരം കണ്ണുള്ള അമ്മായിയിൽ നമ്മൾ കാണുന്നത്. ആ ചോറ് കഴിച്ച് മൂത്താപ്പായുടെ അറ്റുവീഴുന്ന അവയവങ്ങളുടെ രക്തവും ചലവും, കുഷ്ഠരോഗത്തിൻ്റെ ഭീകരതയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്, രക്തവും ചലവുമൊക്കെ തുടച്ചുകൊണ്ട് ഒരു ജീവിതം, അതുമാത്രമാണ് അമ്മായിയുടെ ജീവിതം. രോഗത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കുട്ടിമോൻ അമ്പപ്പയ്യനെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് മൂത്താപ്പായുടെ കുടിലേക്ക് കയറി ചെല്ലുന്നൊരു ചിത്രം നമ്മൾ കണ്ടു. അമ്മായി വളരെ മനോഹരമായ കാളകളെയും പശുക്കളെയും ഒക്കെ ഉണ്ടാക്കി കുട്ടിമോന് കൊടുത്തു. പക്ഷേ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്ന ഉമ്മ എല്ലാം വലിച്ചു കീറി എറിഞ്ഞു. അമ്മായിയെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടിമോനെ ഉമ്മ അടിക്കുന്നത് കണ്ടപ്പോൾ നിശ്ചലയായിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. കാരണം മരവിച്ചു പോയ ഒരു ജീവിതമാണല്ലോ അവരുടേത്. രോഗം ബാധിച്ച് ഭർത്താവ് ഒരു മുറിയിലേക്ക് തൻ്റെ ജീവിതം ഒതുക്കിയപ്പോൾ അയാളെ ശുശ്രൂഷിക്കാൻ വിധിക്കപ്പെട്ടൊരു ഭാര്യയും അതേ അവസ്ഥ തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ജീവച്ഛവമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്ന ഒരു അമ്മായി, ഒരുകിത്തീരുന്ന ഒരു മെഴുകുതിരി പോലെ മാത്രമാണ് ആ അമ്മായിയുടെ ജീവിതം. കുട്ടിമോനെയും പാത്തുവിനെയും മുറിയിലടച്ചിടുന്ന ഉമ്മ സ്നേഹത്തിൻ്റെ പാരമ്യതയിലാണ് അവർക്ക് തടവറ ഒരുക്കുന്നത്. അപ്പോൾ കേൾക്കണം, കുട്ടിമോനെയും
പാത്തുവിനെയും അമ്മ മുറിയിലിട്ട് ഉമ്മ മുറിയിലിട്ട് അടയ്ക്കും. ആ ഉമ്മയുടെ ചിത്രമൊന്ന് ശ്രദ്ധിച്ച് സ്നേഹത്തിൻ്റെ പാരമ്യതയാണ് അവർ ആ തടവറയിൽ സൃഷ്ടിക്കുന്നത്. കാരണം ഓരോ നിമിഷവും രോഗത്തെക്കുറിച്ചുള്ള ഭയമാണ് ഈ ഉമ്മയുടെ മനസ്സിൽ. കുട്ടിമോനും പാത്തും മൂത്താപ്പയുമായ ഏതെങ്കിലും രീതിയിൽ അടുത്തിടപഴകിയാൽ കുട്ടികളെ ഈ രോഗം പിടികൂടുമെന്ന ഭയമാണ് ഉമ്മയ്ക്ക്. കുട്ടിമോൻ മൂത്താപ്പായുടെ കുടിലിൽ അമ്പപ്പൈകളെ ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട ദിവസം അവരുടെ സർവ്വ നിയന്ത്രണവും ഭയത്താൽ അറ്റുപോവുകയാണെന്ന് നമ്മൾ കണ്ടു. അതാണ് അവരെ, അതായത് കുട്ടിമോനെയും പാത്തുവിനെയും അടിക്കാൻ കാരണം. അറ്റ കൈക്ക് അവർ ഭർത്താവിനെ എഴുതി, എന്തെങ്കിലും ഒരു തീരുമാനം വേഗം നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഭർത്താവിനൊരു കത്തെഴുതുകയാണ്. അതായത് അമ്പപ്പയ്യനെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് മൂത്താപ്പായുടെ കുടിലിൻ്റെ ഉള്ളിൽ കയറി, വിലക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും മൂത്താപ്പായുടെ കുടിലിൻ്റെ ഉള്ളിൽ കയറി അമ്മായി കുറേ പശുക്കളെയും കാളകളെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഉമ്മ കാണുന്ന ഉമ്മ അലറി വിളിച്ചു കൊണ്ടുവന്ന് അതെല്ലാം ഊരി കീറിക്കളയുന്നു. അത് കഴിഞ്ഞ് പാത്തുവിനെയും കുട്ടിമോനെയും മുറിയിൽ അടയ്ക്കുകയാണ്. അങ്ങനെ സർവ്വ നിയന്ത്രണവും വിട്ടിട്ട് ഭയത്താൽ ജീവിതം, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഭീകരാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഉമ്മ അറ്റ കൈക്ക് തൻ്റെ ഭർത്താവിന് ഇനി വേറൊരു അവസരം കൊടുക്കരുതെന്ന് വിചാരിച്ച് തന്നെ ആണ് ഭർത്താവിനൊരു കത്തെഴുതുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ എന്നെയും മക്കളെയും കൊന്നോളി എന്നാണ് ഈ ഉമ്മ പറയുന്നത്. അതാണ് പദം പറഞ്ഞ് കരയുന്നതൊക്കെ നമ്മൾ കണ്ട ചിത്രം. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം മക്കളെക്കുറിച്ചുള്ള വേവലാതിയാണ് ആ ഉമ്മയെക്കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. മൂത്താപ്പയോടും അമ്മായിയോടും അവർക്ക് വെറുപ്പില്ല എന്ന് നമുക്കറിയാം. കാരണം അവർ അമ്മായിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തിക്കും ഇത്തിരി ഇമാതിരി വിധി കൊടുക്കല്ലേ പടച്ചോനെ, ഈ സൂക്കേട് കൊടുക്കല്ലേ റബ്ബേ എന്നാണ് ഉമ്മയുടെ പ്രാർത്ഥന. എന്നും ഇത് തന്നെയാണ്: ഒരുത്തിക്കും ഇമാതിരി വിധി കൊടുക്കല്ലേ പടച്ചോനെ, ഈ സൂക്കേട് കൊടുക്കല്ലേ റബ്ബേ എന്നാണ്. അവയവങ്ങൾ ഓരോന്നോരോന്നായി താഴേക്ക് പതിക്കുന്ന മൂത്താപ്പായെ സ്വപ്നം കണ്ട് കരയുന്ന പാത്തുവിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. പാത്തുവിനെയും കുട്ടിമോനെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഉമ്മ, ഉമ്മയുടെ ഭയം കൊണ്ട് തൻ്റെ ഇക്കാക്കയെ ചികിത്സിക്കാനായി അയക്കേണ്ടി വരുന്ന വാപ്പ, ബാപ്പയുടെ നിസ്സഹായ അവസ്ഥ കുട്ടിമോൻ്റെ സങ്കടങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാപ്പ സാധാരണ വന്നിറങ്ങിയാൽ കുട്ടിമോനെ വാരിപ്പുണരും, മുകളിലേക്ക് ഉയർത്തി ചുമലിൽ കയറ്റി തിത്തത്താൻ കളിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ന് ബാപ്പ വന്നപ്പോൾ പാത്തുവിനെയും കുട്ടിമോനെയും കണ്ടതായി ഭാവിക്കുക പോലും ചെയ്യാതെയാണ് അയാൾ അകത്തേക്ക് പോയത്. അണിഞ്ഞൊരുങ്ങി ബാപ്പയുടെ മുൻപിലെത്തുന്ന ഉമ്മയല്ല അവർ ഇപ്പോൾ കണ്ടത്, അടച്ചിട്ട മുറിയിലിരുന്ന് പദം പറഞ്ഞ് കരയുന്ന ഉമ്മയാണ് ഈ കുട്ടികൾ കാണുന്നത്. കൊച്ചുകുട്ടിയുടെ ചിന്തകളിലെ മാറ്റങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വലിയ മനുഷ്യരുടെ മനസ്സിലെ അങ്കലാപ്പുകളെയും ദുഃഖങ്ങളെയും എല്ലാം കാതികനായ N.P. മുഹമ്മദ് ഈ കഥയിൽ വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഉള്ളുരുക്കമെന്ന ഈ കഥ യഥാർത്ഥത്തിൽ അനുവാചക മനസ്സിനെയും മനസ്സിൻ്റെ ഉള്ളിലും ഒരു ഉള്ളുരുക്കമായി മാറുന്നു. ഈ പേരിനെ, ഉള്ളുരുക്കം എന്ന് പറയുന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കഥ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയാം, ഉള്ളുരുക്കം എന്ന് പറയുന്ന ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് N.P. മുഹമ്മദ് അനുവാചക മനസ്സിൽ ഉള്ളുരുക്കമായി മാറ്റാൻ ഈ പ്രമേയത്തിലൂടെ ശ്രമിക്കുന്നത്. മൂത്താപ്പായ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന രംഗം അനുവാചക മനസ്സിനെ വല്ലാണ്ട് ഉലയ്ക്കുന്ന കാഴ്ചയാണ്. താൻ നട്ട പുളിയന്മാവിലെ ഒരില എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു മൂത്താപ്പ. ബാപ്പയുടെ ചേട്ടനാണ്, മുതിർന്ന, അല്ലെങ്കിൽ ബാപ്പയുടെ മൂത്ത സഹോദരനാണ് ഇപ്പോൾ നമ്മൾ കണ്ട കുഷ്ഠരോഗം ബാധിച്ച മൂത്താപ്പ. അതുകൊണ്ട് തന്നെ മൂത്താപ്പ താൻ നട്ട പുളിയന്മാവിലെ ഒരില എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പാത്തുവിനെ വിവാഹം ചെയ്ത് ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കുന്നത് കാണാനുള്ള ഭാഗ്യം തനിക്കില്ല എന്ന് ദുഃഖിക്കുന്ന മൂത്താപ്പയെ നമ്മൾ കണ്ടു. തൻ്റെ രോഗം പകരുന്നതല്ലെന്ന് അബു പറയുമ്പോൾ കുട്ടിമോൻ്റെ തലയിലൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്ന മൂത്താപ്പയെയും നമുക്ക് കാണാം. വേണ്ടിക്കാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മയെ നമ്മൾ കാണുന്നു. തന്നെ ലൈൻ മുറിയിലാക്കി ഭർത്താവിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ അവരെ നോക്കാൻ അവിടെ ആരുണ്ട്, എൻ്റെ ഏക സ്വത്തും പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന അമ്മായിയെ നമ്മൾ കാണുന്നു. ഇക്കയെ വളരെയധികം സ്നേഹിക്കുന്ന അനുജൻ. ഇങ്ങനെ സ്നേഹസമ്പന്നരും നല്ലവരുമായ ഒരുപാട് പേരുടെ നിസ്സഹായ അവസ്ഥയും ദുഃഖവും എല്ലാം ഇഴചേർന്ന് വല്ലാത്തൊരു വേദനയുടെ ലോകമാണ് ഉള്ളുരുക്കം എന്ന് പറയുന്ന ഈ കഥ.
രോഗമൊരു കുറ്റമേയല്ല. വാസ്തവമാണ്, ശ്രദ്ധിക്കണം, രോഗമൊരു കുറ്റമേയല്ല. തീരാവേദന മാത്രമാണ് രോഗം. ഓരോ അവയവവും അറ്റുവീഴുന്ന മൂത്താപ്പായുടെ രൂപം. സ്വപ്നം കണ്ടു കരയുന്ന പാത്തു, ആ കരച്ചിലിൽ മൂത്താപ്പായുടെ രോഗത്തിൻ്റെ ഇപ്പോഴത്തെ തീവ്രത മുഴുവൻ കഥാകൃത്തിലൂടെ നമുക്ക് മുൻപിൽ പകർന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ സ്വപ്നത്തിൻ്റെ ആന്തരികാർത്ഥം. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ പി മുഹമ്മദിൻ്റെ കഥകളിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു രീതിയെ കാണാമെന്ന് ആദ്യമേ പറഞ്ഞു. അതെങ്ങനെയാണ് ഈ കഥയിലെന്നൊന്ന് നോക്കാം. കുട്ടിമോൻ എന്ന കുട്ടി കാണുന്ന പ്രകൃതിയുടെ മനോഹാരിത വളരെ വൈദഗ്ധ്യത്തോടെ എൻ പി മുഹമ്മദ് നമ്മളിലേക്ക് എത്തിക്കുന്നു. പ്ലാവിലകൾ പടിഞ്ഞാറൻ കാറ്റിനോട് സ്വഹാര്യം പറയുന്നത് കുട്ടിമോൻ കേട്ടുവത്രേ. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. പ്ലാവിലകൾ പടിഞ്ഞാറൻ കാറ്റിനോട് സ്വഹാര്യം പറയുന്നത് കുട്ടിമോന് കേൾക്കാം. കോടതി വളപ്പിലെ കെട്ടിടത്തിൻ്റെ ഉത്തരത്തിൽ വെയിൽ കായുന്ന അരിപ്രാവുകളെ അദ്ദേഹം കാണിച്ചു നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച് തരുന്നുണ്ട്. അവയുടെ തൂവലുകൾ ഇളകിയിരിക്കുന്നു എന്നും പ്ലാവിൻ ചോട്ടിൽ ധാരാളം ചപ്പലുകൾ വീണ് കിടന്നിരുന്നുവെന്നും അവ കുട്ടിമോൻ്റെ കാലടികളോട് കിന്നാരം പറയുന്നത് കേൾക്കാതെ അവൻ പ്ലാവിലകൾ പെറുക്കിക്കൂട്ടുകയായിരുന്നുവെന്നൊക്കെ കാതികൻ കഥയിൽ നമ്മൾക്ക് മുൻപിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, കോടതി വളപ്പിലെ കെട്ടിടത്തിൻ്റെ ഉത്തരത്തിൽ വെയിൽ കായുന്ന അരിപ്രാവുകളെ എൻ പി മുഹമ്മദ് നമുക്ക് കാണിച്ചു തരുന്നു. അവയുടെ തൂവലുകൾ ഇളകിയിരുന്നു എന്നും പ്ലാവിൻ ചോട്ടിൽ ധാരാളം പച്ചിലകൾ വീണ് കിടന്നിരുന്നുവെന്നും അവ കുട്ടിമോൻ്റെ കാലടികളോട് കിന്നാരം പറയുന്നത് കേൾക്കാതെ അവൻ കുട്ടിമോൻ പ്ലാവിലകൾ പെറുക്കിയെടുക്കുകയായിരുന്നുവെന്നൊക്കെ കാതികൻ നമുക്ക് മുൻപിൽ വിശദീകരിക്കുകയാണ്. ഉമ്മയുടെ അടി കിട്ടി ഉറങ്ങിയതിന് ശേഷം എണീറ്റ് കുട്ടിമോൻ കാണുന്ന ദൃശ്യങ്ങൾ എൻ പി മുഹമ്മദ് വരച്ചിടുന്നത് ഇങ്ങനെയാണ്. നിലത്ത് ചിതറിക്കിടക്കുന്ന മുരിങ്ങപ്പൂക്കളിൽ അവന് കമ്പം തോന്നിയില്ല. പൂക്കളിൽ, മുരിങ്ങപ്പൂക്കുകളിൽ അവന് കമ്പം, ഒരാഗ്രഹവും തോന്നിയില്ല. വീണ്ടും കിടക്കുന്ന വീണ് കിടക്കുന്ന പറങ്കി മാങ്ങകളും അവൻ തൊട്ടു നോക്കിയില്ല. പയറിൻ്റെ നീലപ്പൂക്കളിൽ മുത്തം വയ്ക്കുന്ന പൂമ്പാറ്റകൾ അവൻ തിരിഞ്ഞു നോക്കിയില്ല. കോടതിക്കപ്പുറം സൂര്യൻ മറയുമ്പോൾ പ്ലാവിലകൾ ചുവന്ന തട്ടമിട്ട് നാണിച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നു എന്നാണ് വർണ്ണന. പ്ലാവ് മാപ്പിള വരുന്നത് കാത്തിരിക്കുകയാണെന്ന് അവന് പറഞ്ഞു കൊടുത്തത് പാത്തുവാണത്രേ. കേൾക്കണം എന്ത് രസകരമായ വർണ്ണനകൾ. അപ്പോൾ പ്ലാവാണ് മാപ്പിള വരുന്നത് കാത്തിരിക്കുകയാണെന്ന് കുട്ടിമോന് പറഞ്ഞു കൊടുത്തത്. പ്ലാവ് മാപ്പിളയെ കാത്തിരിക്കുകയാണ് എന്ന് കുട്ടിമോന് പാത്തു പറഞ്ഞു കൊടുത്തു. മാരൻ അമ്പിളിയാണ് പോലും, മാരൻ പുതുമാരൻ എന്ന് പറയുന്ന അമ്പിളിയാണ് പോലും. മാപ്പിള വരുമ്പോൾ പ്ലാവിൻ്റെ 1000 ഇലകൾ തിളങ്ങിച്ചിരിക്കും പോലും. പ്ലാവെ, നീ ഇവിടെ നിന്ന് പാത്തു കല്യാണം കഴിഞ്ഞാൽ പോകുന്നത് പോലെ പോകുമോ എന്ന് പോലും കുട്ടിമോൻ ചോദിക്കാറുണ്ടായിരുന്നു. മൂത്താപ്പ ചികിത്സയ്ക്കായി പോകുമ്പോൾ അയാൾ പറമ്പിന് ചുറ്റും കണ്ണോടിച്ചിരുന്നതായി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. മാവിലകളും പ്ലാവിലകളും പിറുപിറുക്കുന്നത് കുട്ടിമോൻ അറിയുമായിരുന്നില്ല എന്ന് കഥാകൃത്ത് പറഞ്ഞു. താൻ നട്ടുവളർത്തി ആകാശം തൊടുന്ന പുളിമാവിൻ്റെ ഒരില തനിക്ക് വേണ്ടി എടുക്കാൻ മൂത്താപ്പ ആവശ്യപ്പെടുന്നു നമുക്ക് കാണാം. പ്രിയപ്പെട്ട മനുഷ്യനെ വേർപെടുമ്പോൾ ദുഃഖിക്കുന്ന പോലെ തൻ്റെ പറമ്പിൽ നിന്ന് വേർപെട്ടു പോകുമ്പോഴും മൂത്താപ്പ ദുഃഖിക്കുന്നു. ഇതാണ് എൻ പി മുഹമ്മദ് പ്രകൃതിയോടിണങ്ങിയാണ് തൻ്റെ രചനകളെ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.